നമസ്കാരം ഇടുക്കി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചു നാലാം തീയതിയാണ് സിനിമ പ്രദർശനം നടന്നത് ഇപ്പോഴാണ് അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത് ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് രൂപതയിലെ പള്ളികളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിത്രം പ്രദർശിപ്പിച്ചത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ടാണ് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തവണത്തെ വിശ്വാസോത്സവ പുസ്തകത്തിന്റെ വിഷയം പ്രണയമായിരുന്നു കുട്ടികളിലും യുവതി യുവാക്കളിലും പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നുവെന്നും ഇടുക്കി രൂപത പി ആർഒഫ ഫാദർ ജിൻസ് കാരക്കാട്ടിൽ പറഞ്ഞു ക്ലാസിൽ ഒരു വിഷയം പ്രണയമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സിനിമ കണ്ട് വിലയിരുത്താൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നിരവധി കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നതിനാൽ ആണ് വിഷയം വിഷയം എടുത്തതെന്നും ഫാദർ ജിൻസ് കാരക്കേട്ട് വിശദീകരിച്ചു ആദാ ശർമ്മയെ നായികയാക്കി സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമർലാൽ ആയിരുന്നു ചിത്രമാകെ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നേടിയെന്നാണ് വിവരം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് ട്രേഡ് അനലിസ്റ്റ് ധരൺ ആദർശ് ഇതിന്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു